പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദാ ചിക്കൻ കറി വെക്കാനാണ് വന്നേക്കുന്നത്. ചിക്കൻ കറി ഇന്ന് നമ്മുടെ മക്കൾക്ക്, നമ്മുടെ ഹോസ്റ്റൽ കുട്ടികൾക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയാണ്. അപ്പൊ അതിന്റെ ചിക്കൻ കറി വെക്കുന്ന വീഡിയോയിലേക്കാണ് പോകുന്നത്. അപ്പൊ ചിക്കൻ കറി വെക്കുന്നത് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഞാൻ ചേർക്കുന്നത് എന്നുള്ളവർ നിങ്ങളെ കാണിച്ചു തരാനാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകും. അങ്ങനെ നമ്മളിതാ ഗ്യാസ് കത്തിച്ചു കൊടുത്തു, നമ്മൾ ഉരുളി വെച്ചു കൊടുത്തു ചിക്കൻ കറി വെച്ച് വെക്കാനായിട്ടുള്ള ഉരുളി വെച്ചു. ഉരുളി ചൂടായിട്ടുണ്ട്, നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ദാ എണ്ണ ഒഴിക്കുകയാണ്. അങ്ങനെ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ആദ്യം വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ. ദാ ഒരു രണ്ട് സ്പൂൺ വെളുത്തുള്ളി, കൂടെ തന്നെ നമ്മുടെ ഇഞ്ചി, ഇഞ്ചി അരിഞ്ഞത് ഇതായിട്ട് കൊടുക്കാം. വലിയ ഗ്യാസ് അടുപ്പാണ്, അടുക്കള വെക്കേണ്ടത്. അടുക്കളയിൽ നമുക്ക് കുറച്ച് സൗകര്യക്കുറവ്, അതുകൊണ്ട് കുറേ സാധനങ്ങൾ ഇരിക്കുന്നത് കൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ട്. അതുകൊണ്ട് നമ്മൾ ഡൈനിങ് ഹാളിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർത്തിട്ടാണ് കേട്ടോ ചപ്പാത്തിക്ക് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അപ്പം ഇതൊക്കെ ഉള്ളിയൊക്കെ ഒന്ന് മൂത്തിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങും കൂടി ചേർക്കണം. ഉരുളക്കിഴങ്ങൊക്കെ അരിഞ്ഞ് കട്ട് ചെയ്ത് ഞാൻ റെഡിയാക്കി കൊണ്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, കരിവേപ്പില ഒത്തിരി അങ്ങ് മൂക്കണ്ട, കുറച്ച് ഒരു പകുതി മുക്കാലും മൂപ്പായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സാവാള ഉള്ളി ഇട്ട് കൊടുക്കാം. സാവാള ഞാൻ പൊടി പൊടിയായിട്ട് അരിഞ്ഞു, എളുപ്പം വയലാന്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഉച്ചയ്ക്ക് മുട്ട ഓംലേറ്റ് ആയിരുന്നു കുട്ടികൾക്ക്. അപ്പൊ അന്നേരം അതിന്റെ കൂട്ടത്തിൽ ചിക്കൻ കറിക്കുള്ള സവാളയും കൂടി ഞാൻ അരിഞ്ഞു. അതുകൊണ്ട് കുറച്ച് പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, എളുപ്പമൊന്ന് മൂത്ത് കിട്ടും. അപ്പൊ രണ്ട് ജോലി ഒരുമിച്ച് നടത്തിയതാണ് കേട്ടോ. സവാള ഇത് ഫുള്ള് ചേർക്കാം. ഇത് 1.5 കിലോ സവാളയാണ്, നല്ല കൊഴുത്ത ചാറ് വേണ്ടേ. അതുകൊണ്ട് സവാള ഏറെ എടുത്തിട്ടുണ്ട്. സവാള ഒന്ന് വരണ്ട് വരട്ടെ. ഞാൻ സവാള വഴറ്റുമ്പോൾ ഉപ്പ് ചേർക്കാറില്ല, ഉപ്പ് മഞ്ഞപ്പൊടി ഒന്നും ചേർക്കാറില്ല. ഉപ്പ് ചേർത്ത് സവാള വഴറ്റാൻ പാടില്ലെന്നാണ് ഞാൻ നേരത്തെ പണ്ടത്തെ വീഡിയോയിലേ പറഞ്ഞിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് വഴറ്റിയ കറിയുടെ ടേസ്റ്റ് കുറയുമെന്നാണ്. എളുപ്പം വഴന്ന് കിട്ടും, പക്ഷെ ഞാൻ ഉപ്പ് ചേർത്ത് വഴറ്റാറില്ല. എന്തായാലും ഇതൊന്ന് വഴന്ന് വരട്ടെ, എന്നിട്ട് ബാക്കിയെല്ലാം ചേർക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി മൂക്കട്ടെ. ഇതാ കുറച്ച് പച്ചമുളക്, അതും ചെറുതായിട്ട് അരിഞ്ഞു. ഞാൻ ഉച്ചയ്ക്ക് അരിഞ്ഞതാണ് കേട്ടോ, ഉച്ചയ്ക്ക് മുട്ട ഓംലേറ്റിന് അരിഞ്ഞപ്പോൾ അരിഞ്ഞതാണ്, അതുകൊണ്ടാണ് ഞാൻ ചെറുതായിട്ട്. ഇതെല്ലാം കൂടി വഴന്ന് റെഡിയായി വരട്ടെ, എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ മസാല ഐറ്റങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാൻ. കുറേ വഴഞ്ഞതിന് ശേഷമേ ഉരുളക്കിഴങ്ങിടത്തുള്ളൂ. നമ്മളൊരു സിമ്പിൾ കറിയാണ് കേട്ടോ, ഒത്തിരി ആഡംബരമായിട്ടുള്ള കറിയല്ല, ഒരു സിമ്പിളായിട്ട് ചപ്പാത്തിക്കുള്ളൊരു കറി. ഓ ആ തവി മാറ്റി, ഭയങ്കര സൗണ്ടാണ് തവിയും കൊണ്ട് ഇളക്കിയിട്ട്. സ്റ്റീലിൻ്റെ തവിയല്ലേ ഈ പാത്രത്തിൽ, അതുകൊണ്ട് നല്ല ഇതും കൊണ്ട് ഇളക്കാൻ നല്ല സുഖമാണ് ഈ തവിയും കൊണ്ട് ഇളക്കാനത്. അങ്ങനെ ഞാൻ ആ തവി മാറ്റി ഈ തവിയാക്കി. സൗണ്ടും ഇല്ല, നമ്മുടെ നാടൻ തടിത്തവി. അങ്ങനെ നമ്മുടെ സവാളയും വെളുത്തുള്ളി, ഇഞ്ചി, കരിവേപ്പിലയും പച്ചമുളകും ഒക്കെ ഇതാ ഈ പരുവമായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, കുഞ്ഞി സ്പൂണാണ്. ഇതാണ് സ്പൂൺ, അതിനൊരു 1.5 സ്പൂൺ. എടുത്ത് നമ്മുടെ ഉപ്പ്, ഉപ്പ് ആവശ്യത്തിന് കേട്ടോ, പിന്നെ കണക്കൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാവരുടെയും ആവശ്യത്തിന് ചേർത്തോളൂ. ഇതെല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റാം. നമ്മുടെ ഉരുളക്കിഴങ്ങും ഉള്ളിയും ഒക്കെ മൂത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും ഉള്ളിയൊക്കെ കുറച്ച്, ഉരുളക്കിഴങ്ങ് കുറച്ച് വേണ്ടാ മതി, ബാക്കി വെന്തോളും, പിന്നെ അങ്ങ് ഒന്ന് വഴറ്റി എന്നുള്ളതേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മല്ലിപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇതാ നമ്മൾ 6 കിലോ ചിക്കനാണ് കേട്ടോ, കുഞ്ഞു സ്പൂണാണ്, അതിനാണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തത്. പിന്നെ നമ്മുടെ കാശ്മീരി പൊടി, ഇത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ, 2 സ്പൂൺ. പിന്നെ നമ്മുടെ എരിവുള്ള മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ്. എരിവുള്ള മുളക് പൊടിയൊക്കെ ആവശ്യത്തിന് ഞാനിപ്പോൾ ഏതായാലും ഒരു 4 സ്പൂണ് ചേർത്തിട്ടുണ്ട്.
പിന്നെ പച്ചമുളകിന്റെ എരിവുണ്ട്, വെളുത്തുള്ളി, ഇഞ്ചി അതിന്റെ ഒക്കെ എരിവുണ്ട്. എല്ലാം കൂടെ ആകുമ്പോ എരിവ് കൂടണ്ട. ഇനി നമുക്ക് ചിക്കൻ മസാലപ്പൊടി. ഞാൻ ഈ പൊടികളെല്ലാം ഈസ്റ്റിന്റെ ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ, നല്ല പൊടികളാണ്. ഒരു 4 സ്പൂണ്. നമ്മുടെ പൊടികളൊക്കെ ഒന്ന് മൂത്ത് ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ പിന്നുണ്ടല്ലോ നമുക്ക് തക്കാളി വേണം ഇട്ട് കൊടുക്കാനായിട്ട്. തക്കാളി ഒന്ന് വഴണ്ട് റെഡി ആയിട്ട് വേണം നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ പൊടികളൊക്കെ മൂത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇടാൻ സമയമായി. നല്ല കൊഴുപ്പായിട്ട് ഇരിക്കും, ഉരുളക്കിഴങ്ങൊക്കെ ചേർക്കുന്നത് കൊണ്ട് നല്ല ടേസ്റ്റി ആണ്. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഇങ്ങനെ നമ്മുടെ പൊടികളൊക്കെ മൂത്തിട്ടുണ്ട്. നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നല്ല കളർഫുള്ളായി തക്കാളിയുടെ കളറും, ഇടയ്ക്ക് ഒരു ഗ്രീൻ കളർ കരിവേപ്പിലയൊക്കെ കിടക്കുന്നു. ഇത് ചിക്കനൊക്കെ ഇട്ട് ഇളക്കിയിട്ട് നമ്മളിതിൽ പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം തന്നെ ഒഴിക്കണം. ഞാൻ വെള്ളം ഇവിടെ ചൂടാക്കി തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇന്ന് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. തക്കാളി ഇങ്ങനെ കിടന്നങ്ങ് ആയിക്കോളും, വേണ്ടോളും. ചിക്കൻ്റെ കൂടെ കിടന്ന് അതും കൂടി വേണ്ടോളും. നമുക്കിനി നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് ഇച്ചിരി നേരം വഴറ്റുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചൂടുവെള്ളമൊക്കെ ചേർക്കത്തുള്ളൂ. അപ്പൊ നമുക്കിനി നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാൻ ഉപ്പും വിനാഗിരിയും ഒക്കെ ഇട്ട് കഴുകി റെഡിയാക്കി വെച്ചേക്കുന്ന ചിക്കനാണ് കേട്ടോ. എപ്പോഴും ചിക്കൻ ഉപ്പും വിനാഗിരിയും ഇട്ട് കഴുകിയാണ് എടുക്കാറുള്ളത്. നമ്മുടെ തിളച്ച വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വെള്ളം തിളപ്പിച്ച് റെഡിയാക്കി ഇതാ വെച്ചിട്ടുണ്ട്. ഒഴിച്ചു അപ്പൊ നമ്മളിത് അടച്ചു വെക്കുകയാണ്. ഇളക്കി ഇതാ പാകമായിട്ടുണ്ട്. ഇനി നമ്മൾ അടച്ചു വെച്ച് ഇതൊന്ന് വെന്ത് കുറുകി റെഡിയായിട്ട് വരട്ടെ. അപ്പം ഇത് റെഡിയായി വരുന്ന സമയമുണ്ട്. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് അറിയോ? കുറച്ച് കശുവണ്ടിയുടെ ഞുറുക്കാണ് ഇത്. ഞുറുക്ക് നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും, വലിയ വിലയൊന്നുമില്ല. അപ്പൊ ഇത് വെള്ളത്തിൽ കുതിർത്ത് കഴുകി റെഡിയാക്കി വെള്ളത്തിൽ കുതിർത്ത് വെച്ചേക്കാണ്. ഇനി ഇതൊന്ന് അരച്ചോണ്ട് വരാം. ഇത് വെന്ത് റെഡിയായി വരുമ്പോഴത്തേനും ഇത് അരച്ചോണ്ട് നമുക്ക് ഇതിൽ ചേർക്കണം. പിന്നെ ഒരു കടുവ താളിക്കുണ്ട്, അപ്പൊ എല്ലാം കാണിച്ചു തരാം. അപ്പൊ ഇത് അടച്ചു വെക്കാം, എന്നിട്ട് ഞാൻ ഇത് അരച്ചോണ്ട് ഓടി വരാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ചിക്കൻ കറി നമുക്ക് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ വറുത്ത് പൊടിക്കുന്നതാണ് കേട്ടോ മസാല. പട്ടയും ഗ്രാമ്പൂവും പെരിഞ്ഞീരവും എല്ലാം കൂടി സൂപ്പർ പൊടിയാണ്.
മസ്റ്റ് ട്രൈ. താങ്ക് യു താങ്ക് യു.